ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2024 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള 9-ാമത് വീഡിയോയാണ്. 11-ാം അധ്യായം 37 മുതൽ 54 വരെ വാക്യങ്ങൾ. 1-ാമത്തെ ചോദ്യം, ലൂക്ക 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ തലക്കെട്ട്, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം. 11-ാം അധ്യായത്തിൽ 8 തലക്കെട്ടുകളാണ് ഉള്ളത്. അതിൽ അവസാനത്തെ തലക്കെട്ടാണ് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം എന്നത്. ചോദ്യം 2, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചത് ആര്? ഒരു ഫരിസേയൻ. അവൻ, അതായത് യേശു, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ അവനെ തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് ക്ഷണിച്ചു. ചോദ്യം 3, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ അവനെ എന്തിനാണ് ക്ഷണിച്ചത്? തന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന്. ചോദ്യം 4, അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നപ്പോൾ ആ ഫരിസേയൻ എന്തിനെ കുറിച്ചാണ് അത്ഭുതപ്പെട്ടത്? ഭക്ഷണത്തിന് മുൻപ് അവൻ കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെ പറ്റി. യേശു ആ ഫരിസേയന്റെ വീട്ടിൽ പ്രവേശിച്ച് അവനോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു കഴുകി ശുദ്ധി വരുത്താഞ്ഞതുകൊണ്ട് അതേപ്പറ്റി അയാൾ അത്ഭുതപ്പെട്ടു. 5-ാമത്തെ ചോദ്യം, ഭക്ഷണത്തിന് മുൻപ് അവൻ കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടത് ആര്? ഒരു ഫരിസേയൻ. ചോദ്യം 6, ഭക്ഷണത്തിന് മുൻപ് അവൻ കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ട ഫരിസേയനോട് യേശു എന്താണ് പറഞ്ഞത്? ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 6-ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, ഭക്ഷണത്തിന് മുൻപ് അവൻ, അതായത് യേശു, കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ട ഫരിസേയനോട് യേശു എന്താണ് പറഞ്ഞത്? ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 7-ാമത്തെ ചോദ്യം, ആരാണ് കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നത് എന്നാണ് യേശു പറയുന്നത്? ഫരിസേയർ. 8-ാമത്തെ ചോദ്യം, ഫരിസേയരായ നിങ്ങൾ എന്താണ് കഴുകി വെടിപ്പാക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്? കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. 9-ാമത്തെ ചോദ്യം, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ആരുടെ? ഫരിസേയരുടെ. 10-ാമത്തെ ചോദ്യം, ഫരിസേയരുടെ അകം എപ്രകാരമുള്ളതാണ് എന്നാണ് യേശു പറയുന്നത്? കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ചോദ്യം 11, യേശു ആരെയാണ് ഭോഷന്മാരെ എന്ന് വിളിക്കുന്നത്? ഫരിസേയരെ. യേശു ഭോഷന്മാരെ എന്ന് വിളിക്കുന്നത് ഫരിസേയരെ. 12-ാമത്തെ ചോദ്യം, ഭോഷന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഫരിസേയരോട് യേശു എന്താണ് ചോദിക്കുന്നത്? പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? ഭോഷന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഫരിസേയരോട് യേശു ഇപ്രകാരം ചോദിക്കുന്നു, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? 13-ാമത്തെ ചോദ്യം, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? ആര് ആരോട് ചോദിച്ചു? യേശു ഫരിസേയരോട് ചോദിച്ചു. 14-ാമത്തെ ചോദ്യം, നിങ്ങൾക്കുള്ളവ എന്തു ചെയ്യുവിൻ എന്നാണ് യേശു ഫരിസേയരോട് പറയുന്നത്? ദാനം ചെയ്യുവിൻ. 15-ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കുന്നത് എപ്പോൾ? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും എന്ന് യേശു പറയുന്നു.
പതിനാറാമത്തെ ചോദ്യം, നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞ ശേഷം യേശു ഫരിസേയരോട് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ദുരിതം. പതിനേഴാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു പറയുന്നത്? എന്തെന്നാൽ അവർ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിച്ചു കളയുന്നു. പതിനേഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, എന്തുകൊണ്ടാണ് ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു പറയുന്നത്? എന്തെന്നാൽ അവർ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിച്ചു കളയുന്നു. ഏതെല്ലാം ചെടികളുടെ ദശാംശമാണ് ഫരിസേയർ കൊടുക്കുന്നത്? അവിടെ രണ്ട് ചെടികളുടെ പേരാണ് പറയുന്നത്. ഒന്ന് അരൂതയും മറ്റൊന്ന് തുളസിയും. അതുകൂടാതെ മറ്റെല്ലാ ചെടികളും എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ പറയുന്ന പേരുകൾ രണ്ട് ചെടികളുടെയാണ്, അരൂത തുളസി. പത്തൊൻപതാമത്തെ ചോദ്യം, അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്ന ഫരിസേയർ എന്താണ് അവഗണിച്ചു കളയുന്നത്? ദൈവത്തിന്റെ നീതിയും സ്നേഹവും. അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്ന ഫരിസേയർ ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിച്ചു കളയുന്നു. ഇരുപതാമത്തെ ചോദ്യം, ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, ഏതെല്ലാം? ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിക്കാതിരിക്കുക. ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിക്കാതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടിയിരുന്ന കാര്യം. ഇരുപത്തൊന്നാമത്തെ ചോദ്യം, എന്താണ് ഫരിസേയർ അവഗണിച്ചു കളയുന്നത്? ദൈവത്തിന്റെ നീതിയും സ്നേഹവും. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന് യേശു പറയുന്നു. ഇവിടെ മറ്റുള്ളവ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അരൂതയുടെയും തുളസിയുടെയും മറ്റ് ചെടികളുടെയും ദശാംശം കൊടുക്കുന്നത്. ദശാംശം കൊടുക്കണ്ട എന്നല്ല കർത്താവ് പറയുന്നത്, അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ നീതിയും സ്നേഹവും അവഗണിക്കാതിരിക്കുക കൂടി വേണം എന്ന് യേശു പറയുകയാണ്. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു രണ്ടാമതും പറയുന്നു. 43-ാമത്തെ വാക്യത്തിൽ അവിടെ അതിന് കാരണമായി എന്താണ് പറയുന്നത്? എന്തെന്നാൽ നിങ്ങൾ സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു. 24-ാമത്തെ ചോദ്യം, സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നത് ആര്? ഫരിസേയർ. 25, ലൂക്കാ 11:44 നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു മൂന്നാം വട്ടം പറയുന്നത് ആരോടാണ്? ഫരിസേയരോട്. 25, ലൂക്കാ 11:44 നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു മൂന്നാം വട്ടം പറയുന്നത് ആരോടാണ്? ഫരിസേയരോട്. 26-ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു മൂന്നാം വട്ടം ഫരിസേയരോട് പറയുന്നതിന് കാരണമായി പറയുന്നത് എന്താണ്? കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു വീണ്ടും പറയുന്നത്. 27-ാമത്തെ ചോദ്യം, കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ എന്ന് യേശു പറയുന്നത് ആരോട്? ഫരിസേയരോട്. 28, കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ, അതിന്റെ മീതെ ഡാഷ് ലൂക്കാ 11:44 പ്രകാരം പുരിപ്പിക്കുക, നടക്കുന്നവൻ അത് അറിയുന്നുമില്ല. 29, ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനോട് ഇപ്രകാരം പറഞ്ഞത് ആര്? നിയമജ്ഞരിൽ ഒരാൾ. യേശു ഇത്രയും സമയം ഫരിസേയരോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ദുരിതം, അതിന് ഓരോ കാരണങ്ങൾ പറയുന്നു. രണ്ട് പ്രാവശ്യം ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്നു, ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ദുരിതം എന്ന് ഫരിസേയരോട് പറയുന്നു. അവിടെ ഫരിസേയരെ എന്ന് വിളിക്കുന്നില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിയമജ്ഞൻ പറയുന്നത്, ഗുരു നീ ഇങ്ങനെ പറയുന്നത് ഞങ്ങളെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിന്റെ മറുപടി നിയമജ്ഞരോട് ഈശോ പറയുകയാണ്. നമ്മൾ സാധാരണ പറയില്ലേ ചോദിച്ചു വാങ്ങി എന്നൊക്കെ, അങ്ങനെ നിയമജ്ഞർ ഇവിടെ ചോദിച്ചു വാങ്ങിക്കുകയാണ്. 30-ാമത്തെ ചോദ്യം, ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് യേശുവിനോട് നിയമജ്ഞരിൽ ഒരാൾ പറയുമ്പോൾ യേശു എന്താണ് അവരോട് ആദ്യം പറഞ്ഞത്? നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. 31-ാമത്തെ ചോദ്യം, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞ ശേഷം യേശു അവരോടായി എന്താണ് പറയുന്നത്? താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു, നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നുമില്ല. യേശു നിയമജ്ഞരോട് ആദ്യം പറയുന്നത് നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, അതേ തുടർന്ന് പറയുന്നു താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു, നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നുമില്ല. 32-ാമത്തെ ചോദ്യം, ആരാണ് താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത്? നിയമജ്ഞർ. 33-ാമത്തെ ചോദ്യം, എങ്ങനെയുള്ള ചുമടുകളാണ് നിയമജ്ഞർ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത്? താങ്ങാനാവാത്ത ചുമടുകൾ. 34, ലൂക്ക 11:47 നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു നിയമജ്ഞരോട് വീണ്ടും പറയുകയാണ്. അങ്ങനെ പറയാൻ കാരണമെന്ത്? എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. ലൂക്ക 11:47 യേശു വീണ്ടും നിയമജ്ഞരോട് നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുന്നു. അതിന് അവിടെ പറയുന്ന കാരണമെന്ത്? എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. 35, നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു. ആരോടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്? നിയമജ്ഞരോട്. 36, പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിയമജ്ഞർ എങ്ങനെയാണ് സാക്ഷ്യവും അംഗീകാരവും നൽകുന്നത്? പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിതുകൊണ്ട്. 37-ാമത്തെ ചോദ്യം, എന്തെന്നാൽ അവർ അവരെ കൊന്നു, നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു. ഇവിടെ ആരെ കൊന്ന കാര്യമാണ് യേശു പറയുന്നത്? നിയമജ്ഞരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ കൊന്ന കാര്യം. 38-ാമത്തെ ചോദ്യം, ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കുമെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ ജ്ഞാനം. 39, അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കുമെന്ന് പറഞ്ഞിരുന്നത് ആര്? ദൈവത്തിന്റെ ജ്ഞാനം. 40, അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. ആരിൽ ചിലരെ? പ്രവാചകന്മാരിലും അപ്പോസ്തലന്മാരിലും ചിലരെ. 41, ആരുടെ രക്തത്തിനാണ് ഈ തലമുറ ഉത്തരം പറയേണ്ടത്? ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്. അവിടെ പറയുന്നുണ്ട് ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്കറിയ വരെയുള്ള പ്രവാചകന്മാരുടെ രക്തത്തിന്. 42, ലോക ആരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ആര് ഉത്തരം പറയേണ്ടി വരും? ഈ തലമുറ. 43, ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രവാചകന്മാർ ആരെല്ലാം? ആബേലും സക്കറിയായും. 44, ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകനാര്? സക്കറിയ. 45, അതെ ഞാൻ പറയുന്നു ഈ തലമുറയോട് അത് ആവശ്യപ്പെടും. എന്താണ് ഈ തലമുറയോട് ആവശ്യപ്പെടുന്നത്? ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഉത്തരം. 46, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് 3-ാം തവണ പറയുന്നതിനെ തുടർന്ന് യേശു എന്താണ്
അതിൻ്റെ കാരണമായി പറയുന്നത് 52 വാക്യത്തിലാണ്. നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. 47, വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആര്? നിയമജ്ഞർ. 48, അകത്തു പ്രവേശിക്കുവാൻ വരുന്നവരെ നിയമജ്ഞർ എന്തു ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. 49, നിയമജ്ഞർ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയെങ്കിലും അവർ എന്തു ചെയ്തില്ല? അകത്ത് പ്രവേശിച്ചില്ല. 50, നിയമജ്ഞർ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയെങ്കിലും അവർ അകത്ത് പ്രവേശിച്ചില്ല, പിന്നെ അവർ എന്താണ് ചെയ്തത്? പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തി. 51, വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയെങ്കിലും അകത്ത് പ്രവേശിക്കാതിരുന്നത് ആര്? നിയമജ്ഞർ. 52, നിയമജ്ഞരും ഫരിസേരും കോപാകുലരായതെപ്പോൾ? അവൻ അവിടെ നിന്ന് പോകവേ. അവൻ എന്ന് പറയുമ്പോൾ യേശു. 53, അവൻ അവിടെ നിന്ന് പോകവേ പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തതാര്? നിയമജ്ഞരും ഫരിസേയരും. ഫരിസേയുടെയും നിയമജ്ഞരുടെയും കപടനാട്യം എന്ന തലക്കെട്ടിനു കീഴിൽ, അതായത് ലൂക്കാ 11:37 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങൾക്ക് ദുരിതം എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 6 പ്രാവശ്യം. 42, 43, 44, 46, 47, 52, ഇത്രയും വാക്യങ്ങളിലാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ദുരിതം എന്ന് 6 പ്രാവശ്യം പറയുന്നുണ്ട്. ഫരിസേരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം എന്ന തലക്കെട്ടിനു കീഴിൽ, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് എത്ര പ്രാവശ്യം പറയുന്നു? 2 പ്രാവശ്യം. 56, ഫരിസേരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം എന്ന തലക്കെട്ടിനു കീഴിൽ, ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 2 പ്രാവശ്യം. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ദുരിതം എന്ന് നിയമജ്ഞരോട് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ 3 പ്രാവശ്യം, ഫരിസേരോട് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതും 3 പ്രാവശ്യമാണ്. എന്നാൽ ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്ന് ഫരിസേരുടെ പേരുകൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നത് 2 പ്രാവശ്യമേ ഉള്ളൂ, നിയമജ്ഞരുടെ പേരുകൂടി ചേർത്ത് പറഞ്ഞിരിക്കുന്നതും 2 പ്രാവശ്യമേ ഉള്ളൂ. അത് വ്യക്തമായി എന്ന് ചിന്തിക്കുന്നു. എന്തെങ്കിലും സംശയമോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതോ കമന്റ് ചെയ്യാവുന്നതോ ആണ്. 11 അധ്യായത്തിന്റെ ചോദ്യോത്തരങ്ങൾ 3 വീഡിയോസായി ചെയ്യുന്നു, അതിവിടെ പൂർത്തിയാവുകയാണ്. ഈ 3 ഭാഗങ്ങളാണ് നാളെ നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.